ഏതോ ഒരു രാഹുൽ രാജിത് എന്ന് പറയുന്ന ഇരപ്പൻ ഇവിടുന്ന് പ്രസംഗിച്ചത് യൂത്ത് ലീഗിനെയൊക്കെ അങ്ങ് ഉമ്മാക്കി കാണിച്ച് അങ്ങ് ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ആ ഇരപ്പനോട് പറയട്ടെ, ഇത് പിണറായി വിജയന്റെ ഭാര്യ കമലക്ക് സ്വീകരണം കിട്ടിയതല്ല ഈ എടച്ചേരി എന്ന് സഖാവ് ഒന്ന് ആലോചിച്ചാ മതി. അങ്ങനെ മൂക്കിൽ വെളിച്ചെങ്കിൽ ഈ ഹരിത പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്നും ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അതേ രൂപത്തിൽ തിരിച്ചടിക്കാൻ ശേഷിയും ശേപുഷ്ടിയുള്ളവരാണ് ഇടച്ചേരിയിലെയും നാദാപുരത്തെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ എന്നുകൂടി ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കൊന്നവസാനിപ്പിച്ചാൽ, ഒരുപാട് പേരെ നിങ്ങൾ കൊന്നവസാനിപ്പിച്ചിട്ടുണ്ട് നാദാപുരത്തിന്റെ മണ്ണിൽ, ഒരുപാട് ആളുകളെ ഹരിത പതാക പിടിച്ച ഒരുപാട് യൂത്ത് ലീഗിന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം പ്രവർത്തകന്മാരെ കൊന്നവസാനിപ്പിച്ചപ്പോഴും ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി പിറകോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ തവണ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈറ്റില്ലമായ ചെങ്കോട്ടയിൽ, ആ ചെങ്കോട്ടയിലെ പല കോട്ടകളും തകർന്ന് തരിപ്പണമായി എങ്കിൽ ഏ കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങളുടെ ഭീഷണി ഇവിടെ ഏൽക്കില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതങ്ങ് വീട്ടിൽ വെച്ചാ മതി. അത് വീട്ടിൽ ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയുടെ അടുത്ത് പറഞ്ഞാ മതി, ഇങ്ങോട്ട് പറയണ്ട, അത് ചെലവാകില്ല എന്ന്. ഒരുപാട് ഭീഷണിക്കും ഒരുപാട് ബോംബിനും ഒരുപാട് കത്തിക്കും കടാരക്കും മുമ്പിൽ തലകുനിക്കാതെ ആർജവത്തോടെ നെഞ്ചു വിരിച്ച് നിന്നിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഈ മണ്ണിൽ വളർന്നു വന്നത് എന്ന് DYFI ആളുകൾ മനസ്സിലാക്കാൻ നന്നായിരിക്കുമെന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇടച്ചേരിയൊക്കെ മാറിയില്ലേ? ഞാനൊരു 10 കൊല്ലം മുമ്പ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതിനടുത്തൊരു പരിപാടിക്ക് വന്നപ്പോ പ്രസംഗിക്കുമ്പോ എന്നെ കൂകി വിളിച്ചവരാണ്. ആ കുറുക്കന്മാരെയൊന്നും ഇപ്പോ എവിടെയും കാണാനില്ല. എവിടെ പോയി കൂക്കുന്ന കുറുക്കന്മാർ? ധൈര്യമുണ്ടെങ്കിൽ കൂക്കാൻ ധൈര്യമുള്ളവർ വന്ന് കൂക്കട്ടെ. ഈ ഇടച്ചേരി മാറിയിരിക്കുന്നു, നാദാപുരം മാറിയിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യം CPM തിരിച്ചറിയണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട